നമസ്കാരം. നമ്മുടെ മിഷൻ ബുള്ളറ്റിന്റെ 25-ാമത്തെ ദിവസത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഏപ്രിൽ മാസത്തെ പി എസ് സി ബുള്ളറ്റ് ആണ്. അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന LGS 500 പൊതുവിജ്ഞാനങ്ങളാണ്. അപ്പൊ ഇതിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം കുറച്ച് വേൾഡ് കാര്യങ്ങളെല്ലാം തന്നിട്ടുണ്ട്. അപ്പൊ അതൊന്നും നമുക്ക് വേണ്ടാത്തതാണ്. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ അറിയാലോ ഏതൊക്കെ വേണം ഏതൊക്കെ വേണ്ട. എല്ലാ ക്വസ്റ്റ്യൻസ് നമ്മൾ കണ്ടിരിക്കണം, അറിഞ്ഞിരിക്കണം. അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു ക്ലാസ് ചെയ്യുമ്പോൾ സെലക്ടഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് തരാനായിട്ട് പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൽ 500 ചോദ്യങ്ങൾ ഒരുപോലെയല്ല തന്നേക്കുന്നത്. അപ്പൊ നമുക്ക് അതിൻ്റെ ഇടയ്ക്ക് സെലക്ട് ചെയ്യാനൊക്കെ ഒരുപാട് സമയം പോകും. അപ്പൊ ഇനി നമുക്ക് എക്സാമിന് 100 ദിവസം മുമ്പിലും ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് നമുക്ക് അങ്ങനെ സെലക്ടഡ് ആയിട്ട് തരാനായിട്ട് പറ്റില്ല. അപ്പൊ നിങ്ങൾക്ക് പഠിക്കുമ്പോഴേ നമ്മുടെ സിലബസിലുള്ള കാര്യങ്ങളെല്ലാം മനസ്സരിച്ച് തന്നെ പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പൊ ഇന്നത്തെ ചോദ്യങ്ങളിലേക്ക് പോകാം. സ്ത്രീകളെക്കാൾ പുരുഷന്മാർ എണ്ണത്തിൽ കൂടുതലുള്ള ഇന്ത്യൻ സംസ്ഥാനമാണ് കേരളം. അത് നമുക്കറിയാലോ, സ്ത്രീകളെക്കാൾ പുരുഷന്മാർ എണ്ണത്തിൽ കൂടുതലുള്ള ഇന്ത്യൻ സംസ്ഥാനമാണ് കേരളം. ഗണപതി ഉത്സവത്തെ ജനകീയമാക്കിയ സ്വാതന്ത്ര്യ സമര നായകനാണ് ബാലഗംഗാധര തിലകൻ. ഗണപതി ഉത്സവത്തെ ജനകീയമാക്കിയ സ്വാതന്ത്ര്യ സമര നായകൻ, അപ്പൊ ഗണപതി ഉത്സവം ബാലഗംഗാധര തിലകൻ എന്ന് ഓർത്തിരിക്കുക. സമ്പൽപൂർ ഏത് നദിയുടെ തീരത്താണ്? മഹാനദിയുടെ തീരത്താണ് സമ്പൽപൂർ. മഹാനദി വലിയ നദിയല്ലേ, അപ്പൊ അവിടെ നല്ല സമ്പൽ സമൃദ്ധമാണെന്ന് ഓർത്താൽ മതി. മഹാനദി വലിയ നദി, സമ്പൽ സമൃദ്ധമാണ്. അപ്പൊ സമ്പൽപൂർ മഹാനദി എന്ന് ഓർത്തിരിക്കുക. സംരക്ഷക പ്രഭു എന്നത് ഒളിവർ ക്രോംവെൽ ആണ്. സംരക്ഷക പ്രഭു എന്നറിയപ്പെട്ടതാരാണ്? ഒളിവർ ക്രോംവെലാണ്. സംരക്ഷക പ്രഭു എന്നറിയപ്പെട്ടത് ഒളിവർ ക്രോംവെൽ. സംവാദ കൗമുദി എന്ന പത്രം സ്ഥാപിച്ചത് രാജാറാം മോഹൻ റോയ്. നമുക്കറിയാലോ സംവാദ കൗമുദി രാജാറാം മോഹൻ റോയ്. സംഖ്യകൾ ലോകത്തെ ഭരിക്കുന്നു എന്ന് പറഞ്ഞത് പൈതഗോറസ് ആണ്. സംഖ്യകൾ ലോകത്തെ ഭരിക്കുന്നു എന്ന് പറഞ്ഞത് പൈതഗോറസ് ആണ്. പൈതഗോറസ്. സംഖ്യാദർശനത്തിന്റെ ഉപജ്ഞാതാവാണ് ആര്? കപിലൻ. സംഖ്യാദർശനത്തിന്റെ ഉപജ്ഞാതാവ് കപിലനാണ്. സംഖ്യാദർശനത്തിന്റെ ഉപജ്ഞാതാവാണ് ആര്? കപിലൻ. സംഖ്യാദർശനത്തിന്റെ ഉപജ്ഞാതാവ് കപിലനാണ് കപിലൻ. ഗംഗ യമുന സരസ്വതി നദികളുടെ സംഗമം ഏത് സംസ്ഥാനത്താണ്? ഉത്തർപ്രദേശില്. അതറിയാലോ ഗംഗ യമുന സരസ്വതി നദികളുടെ സംഗമം എവിടെയാണ്? ഉത്തർപ്രദേശിലാണ്. ഗംഗയുടെ ഉത്ഭവസ്ഥാനം ഗംഗോത്രിയാണ്. ഗംഗയുടെ ഉത്ഭവസ്ഥാനം ഗംഗോത്രി. ഗംഗയുടെ പോഷക നദികളിലെ ഏറ്റവും നീളം കൂടിയത് യമുനയാണ്. ഗംഗയുടെ പോഷക നദികളിലെ ഏറ്റവും നീളം കൂടിയത് യമുനയാണ്. സംഗീത രത്നാകരം രചിച്ചത് ആരാണ്? ശാർങ്ധരനാണ്. ആരാണ്? ശാർങ്ധരൻ. ശാർങ്ധരനാണെന്ത് സംഗീത രത്നാകരം രചിച്ചത്? സംഗീതജ്ഞനായിരുന്ന ഗുപ്തരാജാവാണ് ആരാണ്? സമുദ്രഗുപ്തനാണ്. സംഗീതജ്ഞനായിരുന്ന ഗുപ്തരാജാവാണ് സമുദ്രഗുപ്തൻ. സംഗീതത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വേദമാണ് സാമവേദം. സംഗീതം സാമവേദം. സംഗീതജ്ഞൻ എന്നും പേരുകേട്ട തിരുവിതാംകൂർ രാജാവാണ് സ്വാതി തിരുനാൾ. ഇത് നമ്മൾ മുമ്പും കണ്ടല്ലേ. സംഗീതജ്ഞൻ എന്നും പേരുകേട്ട തിരുവിതാംകൂർ രാജാവ് ആരാണ്? സ്വാതി തിരുനാളാണ്. സംഘകാല ചോളന്മാരുടെ ചിഹ്നം എന്തായിരുന്നു? കടുവയാണ്. സംഘകാല ചോളന്മാരുടെ ചിഹ്നമാണ് കടുവ. സംഘകാലത്ത് കുറിഞ്ചി എന്നത് ഏത് പ്രദേശമായിരുന്നു പ്രതിനിധീകരിക്കുന്നു? ഏത് പ്രദേശത്തെ പ്രതിനിധീകരിക്കുന്നു? പർവ്വതത്തെയാണ്. പർവ്വത പ്രദേശമാണ് കുറിഞ്ചി എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത്. സംഘകാലത്ത് ജീവിച്ചിരുന്ന പ്രശസ്തയായ കവയിത്രിയായിരുന്നു ഔവയാർ. ഔവയാർ സംഘകാലത്ത് ജീവിച്ചിരുന്ന പ്രശസ്തയായിട്ടുള്ള കവയിത്രിയായിരുന്നു. സംഘകാലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട തമിഴ് വ്യാകരണമാണ് തോൽക്കാപ്പ്യം. സംഘകാലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട തമിഴ് വ്യാകരണ ഗ്രന്ഥമാണ് ഇത് തോൽക്കാപ്പ്യം. സംസ്ഥാന കായിക ദിനമാണ് ഒക്ടോബർ 13. ഓർത്തു വെച്ചോണേ, പ്രധാനപ്പെട്ടതാണ് സംസ്ഥാന കായിക ദിനം ഒക്ടോബർ 13. സത്യം സൗന്ദര്യമാണ്. സൗന്ദര്യം സത്യവും എന്ന് പറഞ്ഞത് കീറ്റ്സ് ആണ്. സത്യം സൗന്ദര്യമാണ്, സൗന്ദര്യം സത്യവും എന്ന് പറഞ്ഞത് കീറ്റ്സ് ആണ്. സിയാനന്ദൂരപുരം എന്ന് സംസ്കൃതത്തിൽ പരാമർശിക്കുന്ന നഗരമാണ് തിരുവനന്തപുരം. അത് ഓർത്തു വെച്ചോണേ. സിയാനന്ദൂരപുരം തിരുവനന്തപുരം. ഗാലപ് പോൾ എന്ന സങ്കേതത്തിന് തുടക്കം കുറിച്ചത് ഏത് രാജ്യത്താണ്? USA. അമേരിക്കയിലാണ് ഗാലപ് പോൾ എന്ന സങ്കേതത്തിന് തുടക്കം കുറിച്ചത്. സ്വപ്ന ശൃംഖങ്ങളുടെ നഗരം ഏതാണ്? ഓക്സ്ഫോർഡ് ആണ്. സ്വപ്ന ശൃംഖങ്ങളുടെ നഗരമാണ് ഓക്സ്ഫോർഡ്. സ്വപ്നവാസവദത്തം ഊരുഭംഗം എന്നിവ രചിച്ചത് ഫാസനാണ്. ഇന്ത്യയുടെ ആദ്യത്തെ തദ്ദേശീയ യാത്രാ വിമാനമാണ് സരസ്. അപ്പോൾ ഓർത്തോണം, ഇന്ത്യയുടെ ആദ്യത്തെ തദ്ദേശീയ യാത്രാ വിമാനമാണ് ഇത് സരസ്. സ്വന്തമായി വാഹനം നിർമ്മിച്ച് മനുഷ്യനെ ബഹിരാകാശത്ത് അയച്ച രാജ്യങ്ങളാണ് ഏതൊക്കെ? അമേരിക്ക, റഷ്യ, ചൈന. സ്വന്തമായിട്ട് വാഹനങ്ങൾ നിർമ്മിച്ച് മനുഷ്യനെ ബഹിരാകാശത്തേക്ക് അയച്ച രാജ്യങ്ങളാണ് ഏതൊക്കെ? അമേരിക്ക, റഷ്യ, ചൈന. സ്വന്തമായി വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച് വിതരണം ചെയ്ത സംസ്ഥാനത്തെ ആദ്യത്തെ ഗ്രാമപഞ്ചായത്ത് മാങ്കുളമാണ്. ഓർത്തോണം, പ്രധാനപ്പെട്ടതാണ്. സ്വന്തമായി വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച് വിതരണം ചെയ്ത സംസ്ഥാനത്തെ ആദ്യത്തെ ഗ്രാമപഞ്ചായത്താണ് മാങ്കുളം. സ്വന്തം ഭാരത്തോട് തുലനം ചെയ്യുമ്പോൾ ഏറ്റവും വലിയ മുട്ടയിടുന്ന പക്ഷിയാണ് കിവി. സ്വന്തം ഭാരത്തോട് തുലനം ചെയ്യുമ്പോൾ, അപ്പം അതിൻ്റെ ഭാരത്തോട് തുലനം ചെയ്യുമ്പോൾ ഏറ്റവും വലിയ മുട്ടയിടുന്ന പക്ഷിയാണ് ഇത് കിവിയാണ്.
സ്വന്തം മക്കളുടെ തടവില് കഴിയേണ്ടി വന്ന മുഗൾ ചക്രവർത്തിയാണ് ഷാജഹാൻ. അതറിയാലോ, സ്വാമി ചിന്മയാനന്ദന്റെ പൂർവാശ്രമത്തിലെ പേരെന്താണ്? അതായത് സ്വാമി ചിന്മയാനന്ദന്റെ പൂർവാശ്രമത്തിലെ പേരാണ് ബാലകൃഷ്ണ മേനോൻ. അപ്പം സ്വാമി ചിന്മയാനന്ദന്റെ പൂർവാശ്രമത്തിലെ പേര് ബാലകൃഷ്ണ മേനോൻ. ഗ്വാളിയോർ മുമ്പ് ഭരിച്ചിരുന്ന രാജവംശമാണ് സിന്ധ്യ. സ്വാതന്ത്ര്യലബ്ധി വരെ രാജസ്ഥാൻ അറിയപ്പെട്ടിരുന്ന പേര് രാജപുത്താന എന്നാണ്. രജപുത്താന, ഓർത്തണേ. സ്വാതന്ത്ര്യം കിട്ടുന്നവരെ രാജസ്ഥാന് രജപുത്താന എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് മലബാറിലെ കാർഷിക കലാപങ്ങളെ കുറിച്ച് അന്വേഷിക്കാൻ നിയോഗിക്കപ്പെട്ട കളക്ടറാണ് വില്യം ലോഗൻ. സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് മലബാറിലെ കാർഷിക കലാപങ്ങളെ കുറിച്ച് അന്വേഷിക്കാൻ നിയോഗിക്കപ്പെട്ട കളക്ടർ വില്യം ലോഗനാണ് പ്രധാനപ്പെട്ടതാണ്. സ്വാതന്ത്ര്യ സമരത്തിലെ ബോസ് സഹോദരന്മാർ ആരെല്ലാമാണ്? ശരത് ചന്ദ്രബോസും സുഭാഷ് ചന്ദ്രബോസും. ഓർത്തു വെച്ചോണം, ബോസ് സഹോദരന്മാര് ശരത് ചന്ദ്രബോസും സുഭാഷ് ചന്ദ്രബോസും. സ്വാതന്ത്ര്യ സമര ചരിത്രം അടിസ്ഥാനമാക്കി നിർമ്മിച്ച മോഹൻലാൽ ചിത്രമാണ് കാലാപാനി. കാലാപാനി സ്വാതന്ത്ര്യ സമര ചരിത്രം. സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ഇന്ത്യയുടെ ഏറ്റവും തെക്കേ അറ്റത്തെ നാട്ടുരാജ്യമായിരുന്നു ഇത് തിരുവിതാംകൂർ. സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ഇന്ത്യയുടെ ഏറ്റവും തെക്കേ അറ്റത്തെ നാട്ടുരാജ്യം തിരുവിതാംകൂർ ആയിരുന്നു. സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ കൊച്ചിയിൽ പ്രധാനമന്ത്രിയായിരുന്നത് പനമ്പിള്ളി ഗോവിന്ദ മേനോൻ. അപ്പൊ കൊച്ചിയിൽ ആരായിരുന്നു സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് പ്രധാനമന്ത്രി? പനമ്പിള്ളി ഗോവിന്ദ മേനോൻ. സ്വാതന്ത്ര്യ ദിനത്തില് എവിടെ നിന്നുമാണ് പ്രധാനമന്ത്രി രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്യുന്നത്? ചെങ്കോട്ടയിൽ നിന്നാണേ. അപ്പൊ സ്വാതന്ത്ര്യ ദിനത്തിൽ ചെങ്കോട്ടയിൽ നിന്ന് പ്രധാനമന്ത്രി രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്യുന്നു. സ്വാതന്ത്ര്യത്തിന് മുൻപ് തുടർച്ചയായി ഏറ്റവും കൂടുതൽ കാലം കോൺഗ്രസ് പ്രസിഡന്റായത് മൗലാന അബ്ദുൽ കലാം ആസാദാണ്, ഓർത്തിരുന്നോണം. സ്വീഡനിലെ പാർലമെന്റ് അറിയപ്പെടുന്നത് റിക്സ് ഡാഗ് എന്നാണ്. റിക്സ് ഡാഗ് സ്വീഡൻ. സ്വതന്ത്ര ഇന്ത്യയിൽ ഭൂപരിഷ്കാരങ്ങൾ നടപ്പിലാക്കിയത് ഏത് കമ്മിറ്റി റിപ്പോർട്ട് പ്രകാരമാണ്? കുമ്മരപ്പ കമ്മിറ്റി. അപ്പം ഭൂപരിഷ്കരണങ്ങൾ കുമ്മരപ്പ കമ്മിറ്റി. സ്വതന്ത്ര ഓൺലൈൻ വിജ്ഞാനകോശമാണ് വിക്കിപീഡിയ. സ്വതന്ത്ര ഓൺലൈൻ വിജ്ഞാനകോശമാണ് ഇത് വിക്കിപീഡിയ. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ ഫീൽഡ് മാർഷലാണ് SHFJ മനേക്ഷ. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ ഫീൽഡ് മാർഷലാണ്. ഗദ്യ രൂപത്തിലുള്ള ഏക വേദമാണ് യജുർവേദം. സംഗീതത്തെക്കുറിച്ച് പറഞ്ഞത് സാമവേദം, ഗദ്യ രൂപത്തിലുള്ളത് യജുർവേദം. ഗദ്യവും പദ്യവും ഇടകലർത്തിയിട്ടുള്ള സാഹിത്യ രൂപമാണ് ചമ്പു. ഗദ്യവും പദ്യവും കൂടിച്ചേർന്നിട്ടുള്ളതാണ് ഇത് ചമ്പു. ഹനജലത്തിന്റെ രാസനാമം ഡ്യൂട്ടീരിയം ഓക്സൈഡാണ്. ഹനജലത്തിന്റെ രാസനാമം എന്താണ്? ഡ്യൂട്ടീരിയം ഓക്സൈഡ്. ഹട്ടി രാംഗിരി ഖനികളിൽ ഖനനം ചെയ്യുന്നത് സ്വർണമാണ്, പ്രധാനപ്പെട്ടതാണ്. ഹട്ടി രാംഗിരി ഖനികളിൽ ഖനനം ചെയ്യുന്നത് സ്വർണമാണ്. ഹമ്മിംഗ് പക്ഷികളുടെ നാട് എന്നറിയപ്പെടുന്നതാണ് ട്രിനിഡാഡ്. ട്രിനിഡാഡ് അറിയപ്പെടുന്നത് ഹമ്മിംഗ് പക്ഷികളുടെ നാട് എന്നാണ്. ഹർഷൻ ഇഹലോകവാസം വെടിഞ്ഞ വർഷമാണ് AD 647. ഹർഷൻ ഇഹലോകവാസം വരിച്ചത് AD 647. ഹർഷന്റെ തലസ്ഥാനമാണ് ഇത് കനൗജ്. ഹർഷന്റെ തലസ്ഥാനം കനൗജ് ആണ്. ഹരിയാന സംസ്ഥാനത്തെ പ്രധാന നദിയാണ് ഹഗ്ഗർ. ഹഗ്ഗർ ഹരിയാന എന്നോർത്തണം. ഹഗ്ഗർ ഹരിയാന. ഹരിയാന ഹരിക്കെയിൻ എന്നറിയപ്പെടുന്ന ആരാണ്? കപിൽ ദേവാണ്. ഹരിയാനയിലെ പ്രധാന ഭാഷയാണ് ഇത് ഹിന്ദി. ഹാലിവാൽ നക്ഷത്രം എത്ര വർഷം കൂടുമ്പോൾ ഭൂമിക്ക് അടുത്ത് വരുന്നു? 76 വർഷം. 76 വർഷം കൂടുമ്പോൾ ഈ ഹാലി എന്ന പേരുള്ള വാൽ നക്ഷത്രം ഭൂമിക്കടുത്തേക്ക് എത്തും. ഹാജി ഷഹരിയത്തുള്ളയും അദ്ദേഹത്തിന്റെ അനുയായികളും സ്ഥാപിച്ച പ്രസ്ഥാനമാണ് ഫറാസി പ്രസ്ഥാനം. ഹാജി ഷഹരിയത്തുള്ള, ഓർത്തണേ. ഹാലൈറ്റ് ഏതിന്റെ അയിരാണ്? സോഡിയാണ്. ഹാലൈറ്റ് അല്ലെങ്കിൽ റോക്ക് സോൾട്ട് സോഡിയത്തിന്റെ അയിരാണ്. ഹിന്ദി വാക്കുകൾ രചനയ്ക്ക് ഉപയോഗിച്ച ആദ്യത്തെ മുസ്ലിം എഴുത്തുകാരനാണ് അമീർ ഖുസ്രു. ഹിന്ദി സാഹിത്യത്തിന് തുടക്കം കുറിച്ച പൃഥ്വിരാജ റാസോ എന്ന കൃതി രചിച്ചത് ചന്ദ്രവരദായി. ഹിന്ദിയിലെ ആദ്യത്തെ യോഗാത്മക കവി ആരാണ് കബീറാണ്. ഹിന്ദു വ്യൂ ഓഫ് ലൈഫ്, ഇന്ത്യൻ ഫിലോസഫി എന്നീ കൃതികൾ രചിച്ചത് ഡോക്ടർ രാധാകൃഷ്ണനാണ്. ഹിന്ദു വ്യൂ ഓഫ് ലൈഫ്, അതുപോലെ തന്നെ ഇന്ത്യൻ ഫിലോസഫി എന്നീ കൃതികൾ രചിച്ചതാരാണ്? ഡോക്ടർ രാധാകൃഷ്ണൻ. ഹിന്ദു കാലഘട്ടത്തിന്റെ അക്ബർ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ഹർഷനാണ്. ഹിന്ദു കാലഘട്ടത്തിലെ അക്ബർ ആരാണ്? ഹർഷൻ. ഹിന്ദു പുരാണങ്ങളിൽ ദൈവങ്ങളുടെ ഫിഷഗുരനാണ് ആര്? ധന്വന്തരി.
ധന്വന്തരി. അടുത്തത് ഹിന്ദുമതത്തിന്റെ അക്വിനാസ് എന്നറിയപ്പെടുന്നത് ആദിശങ്കരനാണ്. അക്വിനാസ് ആദിശങ്കരൻ, ഹിന്ദുമതത്തിന്റെ അക്വിനാസ് എന്നറിയപ്പെടുന്നവരാണ് ആദിശങ്കരനാണ്. ഹിന്ദുമതം സ്വീകരിച്ച യവന അംബാസഡറാണ് ഹീലിയോഡോറസ്. ഹീലിയോഡോറസിന്റെ പ്രത്യേകത ഹിന്ദുമതം സ്വീകരിച്ചു. ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷന്റെ ആസ്ഥാനം വിശാഖപട്ടണം. പഠിച്ചു വെച്ചോണം, ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷന്റെ ആസ്ഥാനം എവിടെയാണ്? വിശാഖപട്ടണമാണ്. ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷന്റെ ആസ്ഥാനം വിശാഖപട്ടണം. ഹിന്ദുസ്ഥാൻ പേപ്പർ കോർപ്പറേഷന്റെ ആസ്ഥാനമോ വെള്ളൂരാണ്. ഹിന്ദുസ്ഥാൻ പേപ്പർ കോർപ്പറേഷൻ ആണെങ്കിൽ വെള്ളൂര്, പേപ്പർ വെളുത്ത കളറിലല്ലേ, അപ്പൊ വെള്ളൂർ എന്ന് ഓർക്കാം. ഹിന്ദുസ്ഥാൻ പേപ്പർ കോർപ്പറേഷന്റെ ആസ്ഥാനം വെള്ളൂര്. ഹിന്ദുസ്ഥാൻ ഇൻസെക്ടിസൈഡ് ലിമിറ്റഡിന്റെ ആസ്ഥാനം ആലുവ. ഇൻസെക്ടിസൈഡ് ലിമിറ്റഡ് ആകുമ്പം, ഹിന്ദുസ്ഥാൻ ഇൻസെക്ടിസൈഡ് ലിമിറ്റഡ് ആകുമ്പം എവിടെയാണ്? ആലുവ. ഹിന്ദു മുസ്ലിം ഐക്യത്തിന്റെ ഫലമായി രൂപം കൊണ്ട ഭാഷയാണ് ഇത്? ഉറുദു. ഹിന്ദു മുസ്ലിം ഐക്യത്തിന്റെ ഫലമായി രൂപം കൊണ്ട ഭാഷ ഉറുദു ആണ്. ഹിന്ദു മുസ്ലിം മൈത്രിയുടെ പ്രതിപുരുഷൻ എന്ന് ജിന്നയെ വിശേഷിപ്പിച്ചത് സരോജിനി നായിഡു ആണ്. ഹിന്ദു മുസ്ലിം മൈത്രിയുടെ പ്രതിപുരുഷൻ എന്ന് ജിന്നയെ വിശേഷിപ്പിച്ച ആരാണ്? സരോജിനി നായിഡു. ഹിന്ദു സ്വരാജ് ആരുടെയാണ്? ഹിന്ദു സ്വരാജ് ഗാന്ധിജിയുടെ രചനയാണ്. ഹിന്ദു സ്വരാജ് ഗാന്ധിജി. ഹിമാലയത്തിന്റെ പാദഭാഗത്തുള്ള പർവ്വതനിരകളാണ് ഇത്? ശിവാലിക്. ഏറ്റവും താഴെ ഹിമാലയത്തിന്റെ പാദഭാഗത്തുള്ള പർവ്വതനിരകളാണ് ഇത്? ശിവാലിക്. ഹിമാലയം ഏത് തരം ശിലകളാൽ നിർമ്മിതമാണ്? അവസാദ ശിലകളാണ്. അപ്പോൾ അത് പഠിച്ചു വെച്ചോണം, ഹിമാലയം അവസാദ ശിലകളാണ്. ഹിറ്റ്ലർ ജർമ്മനിയിൽ അധികാരത്തിൽ വന്ന വർഷം 1933. ഹിറ്റ്ലർ ജർമ്മനിയിൽ അധികാരത്തിൽ വന്ന വർഷം 1933. ഹിറ്റ്ലറും മുസോളിനിയും മരണമടഞ്ഞ വർഷം 1945. ഹിറ്റ്ലറും മുസോളിനിയും മരണമടഞ്ഞ വർഷം 1945. ഹിസ്പാനിയോള ദ്വീപിലെ രാജ്യങ്ങൾ ഡൊമിനിക്കൻ റിപ്പബ്ലിക്കും ഹെയ്ത്തിയുമാണ്. ഹിസ്പാനിയോള ദ്വീപിലെ രാജ്യങ്ങളാണേത്? ഡൊമിനിക്കൻ റിപ്പബ്ലിക്കും ഹെയ്ത്തിയും. ഹണ്ടിങ്സൺ രോഗം ബാധിക്കുന്ന അവയവമാണ് മസ്തിഷ്കം. അപ്പോൾ ഒരു മസ്തിഷ്ക രോഗമാണ് ഹണ്ടിങ്സൺ. ഓർത്തണം, ഹണ്ടിങ്സൺ മസ്തിഷ്ക രോഗമാണ്. ഹിജ്റ വർഷത്തിലെ അവസാനത്തെ മാസം ദുൽഹജ്. ഒന്ന് ഓർത്ത് വെച്ചോണം, ഹിജ്റ വർഷത്തിലെ അവസാനത്തെ മാസമാണേത്? ദുൽഹജ്. ഹിരോഷിമയിൽ വീണ ബോംബിന്റെ പേര് എന്താണ്? ലിറ്റിൽ ബോയ് എന്നാണ്. ഹിരോഷിമയിൽ വീണ ബോംബിന്റെ പേരാണ് ലിറ്റിൽ ബോയ്. ചന്ദ്ര എന്ന ഉപഗ്രഹം ആരുടെ സ്മരണ നിലനിർത്തുന്നതിനാണ് അമേരിക്ക വിക്ഷേപിച്ചത്? ഡോക്ടർ എസ് ചന്ദ്രശേഖർ. ഡോക്ടർ എസ് ചന്ദ്രശേഖരുടെ സ്മരണ നിലനിർത്തുന്നതിന് വേണ്ടി വിക്ഷേപിച്ച ഉപഗ്രഹമാണേത്? ചന്ദ്ര. ചന്ദ്രൻ ഭൂമിയോട് ഏറ്റവും അടുത്തു വരുന്ന പ്രതിഭാസമാണ് സൂപ്പർ മൂൺ. നമുക്കറിയാലോ സൂപ്പർ മൂണിന്റെ പ്രത്യേകത, ചന്ദ്രൻ ഭൂമിയോട് ഏറ്റവും അടുത്തു വരുന്ന പ്രതിഭാസമാണേത്? സൂപ്പർ മൂൺ. ചാന്നാർ ലഹള 1859. ചാന്നാർ ലഹള 1859. ചാൾസ് ഡിക്കൻസിന്റെ എ ടെയിൽ ഓഫ് ടു സിറ്റീസ് എന്ന നോവലിന്റെ പശ്ചാത്തലം ഫ്രഞ്ച് വിപ്ലവമാണ്. എ ടെയിൽ ഓഫ് ടു സിറ്റീസ് ചാൾസ് ഡിക്കൻസിന്റെ ഒരു നോവലാണ്, അതിന്റെ പശ്ചാത്തലം ഫ്രഞ്ച് വിപ്ലവമാണ്. ചാണകത്തിന്മേൽ ഉണ്ടാകുന്ന ഒരു വാതകമാണ് മീഥേൻ. ചാണകത്തിന്മേൽ ഉണ്ടാകുന്ന വാതകം മീഥേൻ ആണ്. ചാണക്യത്തിന്റെ അർത്ഥശാസ്ത്രം ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ശ്യാമശാസ്ത്രിയാണ്. അർത്ഥശാസ്ത്രം ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ശ്യാമശാസ്ത്രിയാണ്. ചാണക്യന്റെ യഥാർത്ഥ പേരെന്താണ്? വിഷ്ണുഗുപ്തൻ എന്നാണ്. ചാണക്യന്റെ യഥാർത്ഥ പേര് വിഷ്ണുഗുപ്തൻ. ചാതുർവർണ്ണയത്തിന്റെ ശരിയായ ക്രമമാണ് ബ്രാഹ്മണർ, ക്ഷത്രിയർ, വൈശ്യർ, ശൂദ്രർ. അത് നമുക്കറിയാലോ, ചാതുർവർണ്ണയത്തിന്റെ ശരിയായ ക്രമം ബ്രാഹ്മണർ, ക്ഷത്രിയർ, വൈശ്യർ, ശൂദ്രർ, ഈ ഒരു ഓർഡറാണ്. ചിത്രരചനയിൽ തൽപരനായിരുന്ന മുഗൾ ചക്രവർത്തിയാണ് ആര്? ജഹാംഗീർ. ചിത്രരചനയിൽ തൽപരനായിരുന്നു ജഹാംഗീർ. ചിത്രകാരനായ വാൻഗോഗ് ജനിച്ച രാജ്യമാണ് നെതർലാൻഡ്സ്. ചിത്രകാരനായ വാൻഗോഗ് ജനിച്ച രാജ്യം ഏതാണ്? നെതർലാൻഡ്സ് ആണ്. ചിമ്മിനി വന്യജീവി സങ്കേതം സ്ഥാപിതമായ വർഷം 1984. ഓർത്തിരുന്നാണോ? 1984 ചിമ്മിനി വന്യജീവി സങ്കേതം സ്ഥാപിതമായി. ചിറകുകൾ നീന്താൻ ഉപയോഗിക്കുന്ന പക്ഷിയാണേത്? പെൻഗ്വിൻ. പെൻഗ്വിന് ചിറകുകൾ നീന്താൻ വേണ്ടി ഉപയോഗിക്കുന്നു. ചിലിയും ഇക്വഡോറും ഒഴികെയുള്ള എല്ലാ തെക്കേ അമേരിക്കൻ രാജ്യങ്ങളുമായി അതിർത്തി പങ്കിടുന്ന രാജ്യമാണ് ബ്രസീൽ. അതൊന്ന് ഓർത്തു വെച്ചോ. ചിലിയും ഇക്വഡോറും ഒഴികെയുള്ള എല്ലാ തെക്കേ അമേരിക്കൻ രാജ്യങ്ങളുമായി അതിർത്തി പങ്കിടുന്ന രാജ്യമാണ് ബ്രസീൽ. സ്ഥാനം കൊണ്ട് ഒരു വസ്തുവിനുണ്ടാകുന്ന ലഭിക്കുന്ന ഊർജ്ജമാണ് സ്ഥാനികോർജ്ജം. ഓർത്തോണം, സ്ഥാനം കൊണ്ട് ഒരു വസ്തുവിനുണ്ടാകുന്ന ഊർജ്ജമാണ് സ്ഥാനികോർജ്ജം. സ്ഥാപകൻ ഉള്ള മതങ്ങളിൽ വെച്ച് ഏറ്റവും പ്രാചീനമായിട്ടുള്ളതാണ് ജൂതമതം. സ്ഥാപകനുള്ള മതങ്ങളിൽ വെച്ചിട്ട് ഏറ്റവും പ്രാചീനമായത് ജൂതമതമാണ്. സ്ഥാനാരോഹണത്തിന് ശേഷം ശിവജി സ്വീകരിച്ച സ്ഥാനപ്പേര് ഛത്രപതി എന്നാണ്. നമുക്കതറിയാലോ, നമ്മളിതിനു മുമ്പ് ഇത് കണ്ടതാണ്. സ്ഥാനാരോഹണത്തിന് ശേഷം ശിവജി സ്വീകരിച്ച സ്ഥാനപ്പേര് ഛത്രപതി. സ്ഥാണു രവിവർമ്മന്റെ അഞ്ചാം ഭരണവർഷത്തിൽ അയ്യനടികൾ തിരുവടികൾ നൽകിയ ചെമ്പുഫലകമാണ് തരിസാപ്പള്ളി ശാസനം. തരിസാപ്പള്ളി ശാസനം, അയ്യനടി തിരുവടികൾ, സ്ഥാണു രവിവർമ്മൻ. സ്ഥിരകാന്തം ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ലോഹസങ്കരമാണ് അൽനിക്കോ. പഠിച്ചു വെച്ചേക്കണം, സ്ഥിരകാന്തം ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ലോഹസങ്കരം അൽനിക്കോയാണ്. സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമുള്ളതും ഭാരമുള്ളതുമായ ഏതൊരു വസ്തുവിനെയും പറയുന്ന പേരാണെന്ത്? ദ്രവ്യം. സ്ഥിതി ചെയ്യാനായിട്ട് സ്ഥലം ആവശ്യമുള്ളതും ഭാരമുള്ളതുമായ ഏതൊരു വസ്തുവിനെയും പറയുന്ന പേര് ദ്രവ്യമാണ്.
ജനകീയ കവിതയുടെ ശുക്രനക്ഷത്രം എന്ന് നിരൂപകർ വിലയിരുത്തുന്ന കവിയാണ് കുഞ്ചൻ നമ്പ്യാർ. ജനകീയ കവിതയുടെ ശുക്രനക്ഷത്രം എന്ന് നിരൂപകർ വിലയിരുത്തുന്ന കവിയാരാണ്? കുഞ്ചൻ നമ്പ്യാർ. ജനാധിപത്യത്തിൽ പൗരന്മാരുടെ അവകാശങ്ങളുടെ സംരക്ഷകൻ എന്നറിയപ്പെടുന്ന ജുഡീഷ്യറി അല്ലെങ്കിൽ നീതിന്യായ വ്യവസ്ഥ ഓർത്തണം. ജനാധിപത്യത്തിൽ പൗരന്മാരുടെ അവകാശങ്ങളുടെ സംരക്ഷകൻ ആരാണ്? നീതിന്യായ വ്യവസ്ഥ. ജനാധിപത്യത്തിന്റെ കാവൽ നായ എന്ന് വിശേഷിപ്പിക്കുന്ന ആരെയാണ്? പത്രങ്ങളെയാണ്. പത്രങ്ങൾ അറിയപ്പെടുന്നത് ജനാധിപത്യത്തിന്റെ കാവൽ നായ എന്നാണ്. അപ്പോൾ നമ്മൾ 100 ചോദ്യങ്ങൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഡെയിലി 100 ചോദ്യങ്ങളായിരിക്കും നിങ്ങൾക്ക് നൽകുക. എല്ലാ ദിവസവും LGS സ്പെഷ്യൽ ക്വസ്റ്റ്യൻസ് 100 എണ്ണം. 100 എണ്ണം നമുക്കിനി സമയം ഉള്ളതുകൊണ്ട് 100 എണ്ണം വെച്ചാണെങ്കിലും PSC ബുള്ളറ്റിനിലെ ചോദ്യങ്ങളെല്ലാം തന്നെ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഡെയിലി എല്ലാ ദിവസവും 100 ചോദ്യങ്ങൾ നിങ്ങൾക്ക് നൽകും. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. അപ്പോൾ നാളെ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. കാണുമ്പോഴേക്കും താങ്ക് യു.